യു എയിലെ റെസിഡൻസ് വിസ എക്സ്പെയറിയാവുന്ന ആളുകൾക്ക് ആശങ്ക അകറ്റുന്ന വിധത്തിൽ ഇപ്പോൾ പുറത്തൊന്നും പോയിട്ടൊന്ന് പുതുക്കാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യമല്ലല്ലോ എന്ന് കരുതുന്നവർക്ക് ഒരു വാർത്ത യു എയുടെ ക്യാബിനറ്റ് ഇന്ന് വൈകുന്നേരം വളരെ രാത്രിയായിട്ട് അംഗീകരിച്ചൊരു കാര്യമാണ് റെസിഡൻസ് വിസ എക്സ്റ്റൻഷൻ മൂന്ന് മാസത്തേക്ക് ഒരു ഫീസും കൊടുക്കാതെ പുതുക്കി കൊടുക്കുകയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് പുതുക്കപ്പെടും മാർച്ച് ഒന്നിന് അല്ലെങ്കിൽ മാർച്ച് ഒന്നിന് ശേഷം എക്സ്പെയറി ആവുന്ന റെസിഡൻസ് വിസകളുടെ കാര്യത്തിൽ അതുപോലെ എമിറേറ്റ്സ് സൈഡുടെ വിഷയത്തിലും ഇങ്ങനെ ഒരു ആനുകൂല്യം വന്നിരിക്കുന്നു മൂന്ന് മാസത്തേക്ക് ഒരു അഡീഷണൽ ഫീസോ രേഖകളോ ഒന്നും കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുതുക്കപ്പെടും ഇത് മാത്രമല്ല കുറച്ച് ഗവൺമെൻറ് സർവീസുകളുടെ ഉദാഹരണത്തിന് ഡോക്യുമെൻ്റ്സോ പെർമിറ്റുകളോ ട്രേഡ് ലൈസൻസുകളോ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനുള്ള ഡോക്യുമെൻറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് പുതുക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ഇതുപോലെ വന്നിരിക്കുകയാണ് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പോയി അഥേഷ്ടം എത്രയാണ് ഫീസ് എന്നൊക്കെ നോക്കിയിട്ട് കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത് സന്ദർശകരുടെ അടക്കമുള്ള അല്ലെങ്കിൽ റെസിഡൻസിൻ്റെ അടക്കമുള്ളവരുടെ ഒരു സൗകര്യവും ഹെൽത്തിൻ്റെ പ്രയോറിറ്റിയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഭരണകൂടം യു എ ഇങ്ങനൊരു ആനുകൂല്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ടെൻഷനാണ് ഇതോടുകൂടി ഇല്ലാതായിരിക്കുന്നത് ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ഈ ഒരു കാലയളവ് കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത്രയാണ് ഓഫീസെന്നൊക്കെ നോക്കിയിട്ട് അതാത് പ്രൊസീജിയർ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ആരും ഒരു ഇത്തരം കാര്യങ്ങളിൽ ഇല്ലീഗലായിട്ട് മാറുകയോ രേഖകൾ എക്സ്പയറി ആയിപ്പോയതിൻ്റെ ദുരന്തം ഉണ്ടാവുകയോ അതിനുവേണ്ടി പിഴ കൊടുക്കേണ്ടി വരികയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല എന്ന് ഈ ഭരണകൂടം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് രാത്രി വൈകുകയാണെങ്കിലും ഈ ഒരു സന്തോഷ വർത്തമാനം നമ്മൾ അറിഞ്ഞത് റെസിഡൻസ് വിസ പുതുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായി മാറിയിട്ടുണ്ടാവും അതുപോലെ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുമൊക്കെ രേഖകൾ ട്രേഡ് ലൈസൻസ് അടക്കമുള്ളവ പെർമിറ്റ് അടക്കമുള്ളവ പുതുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായിരിക്കും മൂന്ന് മാസത്തേക്ക് ഇനിയിപ്പോൾ ഫീസ് കൊടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ടത് പുതുക്കപ്പെടുമെന്ന സത്യം ദുബായ് വാർത്തയുടെ മാർച്ച് മുപ്പതിൻ്റെ രാത്രി വൈകിയുള്ള സ്പെഷ്യൽ ലൈവ് സമാപിക്കുന്നു നന്ദി നമസ്കാരം